നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ കഞ്ഞി ലോകസഭാ പ്രസംഗം ഭരണഘടനയിൽ മേൽ നടന്ന ചർച്ചയിൽ മേലാണ്. പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി തുടങ്ങിയത്. പ്രിയങ്ക അദാനി കാർഷിക മണിപ്പൂർ സംഭൽ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആണ് ആഞ്ഞടിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം പ്രസംഗത്തിൽ ഇടപെട്ട് ചർച്ച ഭരണഘടനയിൽ മേലാകണം എന്ന് സ്പീക്കർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾ അടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു. ഭാരതത്തിന്റേത് പുരാതന സംസ്കാരമാണ്. വേദങ്ങളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ശബ്ദമാണ് ഭരണഘടന. നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദമുയർത്താനുള്ള അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ പലയിടങ്ങളിലും ദുർബല ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു. സംഭൽ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പ്രിയങ്ക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ടത് സഭയിൽ പരാമർശിച്ചു. കൊല്ലപ്പെട്ടത് വലിയ സ്വപ്നങ്ങളുള്ളവരായിരുന്നു. 17 വയസ്സുള്ള അജ്ഞാൻ എന്ന കുട്ടി ഡോക്ടറാകണമെന്ന ആഗ്രഹമാണ് പങ്കുവച്ചത്. അവനെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഭരണഘടന നൽകുന്ന ശക്തിയാണ്. ഈ സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഭരണഘടനയുടെ ശക്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തിരിച്ചറിഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഏതൊക്കെ തന്ത്രങ്ങൾ ബി ജെ പി പ്രയോഗിച്ചു? ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യം ഉയർത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണ് എന്നും കുറ്റപ്പെടുത്തി. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. देश देख रहा है, देश देख रहा है कि एक व्यक्ति को बचाने के लिए 142 करोड़ देश की जनता को नकारा जा रहा है। सारे बिजनेस, सारे संसाधन, सारी दौलत, सारे मौके एक ही व्यक्ति को सौंपे जा रहे हैं। सारे बंदरगाह, एयरपोर्ट्स, सड़कें, रेलवे का काम, कारखाने, खदानें, सरकारी कंपनियां सिर्फ एक व्यक्ति को दी जा रही है। जनता के मन में हमेशा ये विश्वास होता था कि अगर कुछ नहीं है तो संविधान हमारी सुरक्षा करेगा, मगर आज आम लोगों के बीच ये धारणा बनती चली जा रही है कि सरकार सिर्फ अडानी जी के मुनाफे के लिए चल रही है। देश में बहुत तेजी से गैर बराबरी बढ़ रही है। जो गरीब है वो और गरीब हो रहा है, जो अमीर है वो और अमीर हो रहा है। इस सरकार ने आर्थिक न्याय की भी सुरक्षा कवच तोड़ दिया है। राजनीतिक न्याय की जब बात होती है, मेरे सत्ता पक्ष के साथी आज खड़े हुए और तमाम गिनती करने लग गए कि ऐसा हुआ वैसा हुआ, 1975 में जो हुआ, तो सीख लीजिए ना, आप भी सीख लीजिए, आप भी अपनी गलतियों के लिए माफी मांग लीजिए, आप भी बैलेट पे चुनाव कर लीजिए, आप भी बैलेट पे चुनाव कर लीजिए, दूध का दूध पानी का पानी हो जाएगा। आप राजनीतिक न्याय की बात करते हैं, सरकारों को पैसों के बल पर गिरा देते हैं।